ഹലോ, നമ്മളിന്ന് പറയുന്നതേ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പുരുഷന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ. കാരണം ഒരുവിധം സ്ത്രീകൾക്കും ഒരേ മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പർപ്പസായിട്ടുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ സ്ത്രീകൾ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക, അതിൽ കുറച്ച് ബാക്കോട്ടാണ്. ആണുങ്ങളാകുമ്പോൾ പിന്നെ എങ്ങനെയാലും അവരെ ഫ്രണ്ട്സായിട്ട് നല്ല പോലെ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ടും അവർക്ക് ഈ വെള്ളം പോക്കാൻ വേണ്ടിയിട്ട് അവർ പല വീഡിയോസ് കാണുന്നതും സ്വാഭാവികമാണ്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ പൊതുവെ വീഡിയോസ് കാണുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അറപ്പുള്ള സംഭവമാണ്. കാരണം അവർക്ക് അങ്ങനെ താല്പര്യമുള്ള വിഷയമല്ല അത്. കാരണം പൊതുവെ മറ്റൊരാളത് കാണുക എന്ന് പറഞ്ഞാലും അവരത് നോക്കി കാണാറില്ല. അതിന് കാരണം പൊതുവെ സ്ത്രീകൾ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാറേ ഇല്ല ഫ്രണ്ട്സുകളായിട്ട്. അതിൽ നല്ല പൊട്ടിത്തെറിഞ്ഞ കുട്ടികളുണ്ടാവുമല്ലോ, ഓരൊക്കെ പിന്നെയും സംസാരിക്കുകയുള്ളൂ. അല്ലാതെ ഈ ഒരു ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിലെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ചർച്ച ചെയ്യുന്ന ബെഞ്ച് എന്ന് പറഞ്ഞാൽ ബാക്ക് ബെഞ്ചായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ആ ഒരു മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ സംസാരിക്കാൻ പൊതുവെ ഏറ്റവും ഫ്രണ്ട്സായിട്ട് കട്ടച്ചങ്കളോടൊക്കെ സംസാരിക്കുക എന്നല്ലാതെ വേറെ അങ്ങനെ ആരോടും സംസാരിക്കാറില്ല. പക്ഷെ ആൺകുട്ടികൾ നേരെ ഓപ്പോസിറ്റാണ് അക്കാര്യത്തിൽ. അവർക്ക് കുറച്ചും കൂടിയും അവർ പലപ്പോഴും പല ആൾക്കാരായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കും. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഓരോ പിന്നെ മെത്തേഡ് അവർ അറിയാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പം അത് ഈ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും കാണുന്ന ഒരു വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ നല്ല എഡ്യൂക്കേഷനായിട്ട് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട്, ഇതിൻ്റെ പൊസിഷൻ തന്നെ ഏതാണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് പറഞ്ഞൊരു പിന്നെ ഫിലിമിൽ പറഞ്ഞിരുന്നല്ലോ, അന്ന് ഷോർട്ട് ഫിലിം അങ്ങനെ എന്തോ ആണല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഇഷ്ടപ്പെട്ട പിന്നെ ഫേവറേറ്റ് പൊസിഷൻ ഏതാണെന്ന് അറിയുമെന്ന് ഭർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സ്ത്രീകൾക്കൊരു ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ ഒരു ഇഷ്ടപ്പെട്ട പൊതുവെ ആണുങ്ങൾ മനസ്സിലാക്കാറില്ല എന്നതാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ചില ആൾക്കാർക്ക് അറിയാം. പക്ഷേ എന്നാൽ പോലും സ്ത്രീകൾ ആ ഒരു പൊസിഷൻ മാത്രമേ അവർ സാറ്റിസ്ഫാക്ഷൻ കാണുള്ളൂ. ബാക്കിയുള്ളവർക്ക് അവർ താല്പര്യമില്ലാത്തത് അവർ നിന്നേരാനും സാധ്യത കുറവാണ്. അപ്പോൾ ഓരോ സ്ത്രീകൾക്കും പിന്നെ ഓരോരോ വ്യത്യസ്തമായതായിരിക്കും ഇഷ്ടം. അതിൽ കോമൺ ആയിട്ട് കാണുന്നത് പിന്നെ സാധാരണ നോർമൽ പൊസിഷൻ ഉണ്ടല്ലോ, സ്ത്രീ താഴെ കിടന്നിട്ട് പുരുഷൻ മുകളിൽ നിന്ന് പിന്നെ അടിച്ചു കൊടുക്കുന്ന ആ ഒരു പൊസിഷൻ മാത്രമാണ് സ്ത്രീകൾക്ക് പൊതുവെ കൂടുതൽ ഇഷ്ടം. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പുരുഷന്മാരെ താഴെയും സ്ത്രീകൾക്ക് മുകളിൽ നിന്നിട്ട് അവർക്ക് അടിച്ചിട്ട് ആദ്യം വെള്ളം പോക്കണമായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. എങ്കിൽ പോലും പിന്നെയും അവർ അത് കഴിഞ്ഞ് സെക്കൻഡ് ഓപ്ഷനായിട്ട് സാധാരണ നോർമലാണ് എടുക്കുക. പക്ഷേ പുരുഷന്മാർക്ക് താല്പര്യം പലതായിട്ട് ട്രൈ ചെയ്യാനാണ്. അവർക്കതിൽ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് എങ്ങനെയാലും ആ വെള്ളം പോകുന്ന സമയത്തുള്ളൊരു സുഖം ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഇപ്പോൾ താഴെ ഭാഗത്ത് യോനിയുടെ ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ഈ പുരുഷന്മാരുടെ അത് ഇൻസേർട്ട് ചെയ്യുമ്പം കയറുന്ന ആ ഒരു പൊസിഷൻ കറക്റ്റായാൽ മാത്രമേ അവർ സ്ത്രീകൾക്ക് സുഖം കിട്ടുകയുള്ളൂ. അല്ലാത്തതൊക്കെ അവർക്കൊരു പിന്നെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുക ചെയ്യാം. അപ്പോൾ അതിനോടാണ് സ്ത്രീകൾക്ക് വല്ലാണ്ട് താല്പര്യം തോന്നിപ്പിക്കാത്തതൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ 69 എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ സ്ത്രീകൾ കമഴ്ന്ന് നിന്നിട്ട് നോക്കുകയാണെങ്കിലും അപ്പോൾ അതിനൊക്കെ സ്ത്രീകൾക്കൊരു ബാക്കോട്ട് വരി പൊതുവെ കാണാറുണ്ട്. അപ്പോൾ ഇതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് കാര്യമായിട്ട് താല്പര്യം തോന്നുന്നത്. പക്ഷേ ഈ സ്ത്രീകൾക്ക് മറ്റ് പുഷൻ പറഞ്ഞു കൊടുക്കുന്ന ഓരോ സമയത്തും ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് സ്ത്രീയും അതിന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കൊടുക്കുക. പിന്നെ അത് ഓരോന്ന് ശീലാകുന്ന സമയത്ത് അതിങ്ങനെ സുഖമായി വരുന്നതാണ്. പിന്നെ ഓരോ സമയത്തും ഓരോന്ന് ട്രൈ ചെയ്യുമ്പോഴാണ് ഏതാണ് ബെറ്റർ, ഏതാണ് പിന്നെ ശരിയല്ലാത്തതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഈ സ്ത്രീകൾ പൊതുവെ ഇതിനോട് അവരുടെ താല്പര്യത്തിന് മുന്നോട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ഒരു ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചെയ്ത ഇപ്പോൾ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുണ്ടാവും, പക്ഷെ മനസ്സും കൂടി നിറയുമ്പോഴാണല്ലോ നമുക്ക് അവർ ഭക്ഷണം കഴിച്ചതിനൊരു കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. ചിലപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, എന്നാലും അതിനൊരു മനസംതൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പം അവരാഗ്രഹിച്ചൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ സ്ത്രീകളോട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് മാത്രമേ ഓരോ സ്ത്രീക്കും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട പുഷ്യെന്നുള്ളത്. എന്നാൽ ചില സ്ത്രീകൾക്ക്
ബ്രസ്റ്റ് ആ ഏരിയകളൊക്കെ നല്ലപോലെ തൊടുന്നതും അതിനോടുള്ള രീതിയിലോടായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ചില ആളുകൾക്ക് പിന്നെ ഓറൽ സെക്സിനോടായിരിക്കും കൂടുതൽ താല്പര്യം, അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇൻസേർട്ട് ചെയ്യുന്നൊക്കെ ആയിരിക്കും താല്പര്യം. അപ്പോൾ ഓരോ സ്ത്രീകൾക്കും ഓരോരോ രീതികളാണ്. പിന്നെ ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് കിടക്കുന്നത് ഒരു പുരുഷൻ എങ്ങനെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതിന് അതിനെ അപേക്ഷിച്ചിരിക്കും. കാരണം അവന് എങ്ങനെയാണോ അതിനോടുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണോ അത് ചെയ്തു കൊടുക്കുന്നത്, അതിനനുസരിച്ച് അവൾക്ക് പിന്നെ ഏതിനോടാണ് താല്പര്യം കൂടുതലെന്ന് അവൾക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചിന്താഗതിയൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ഓരോ സ്ത്രീക്കും എങ്ങനെ ഓരോ പൊസിഷനൊക്കെ പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയുണ്ട് ഇന്നതുണ്ട് അത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ചില ആൾക്കാർ വേഗം റിജക്റ്റ് ചെയ്യും. പക്ഷേ എങ്കിലും പിന്നെ ഒരാൾക്ക് ഒരു പുരുഷനെ സംബന്ധിച്ചും അവരെ ഒന്ന് എങ്ങനെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവരെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു വളഞ്ഞെല്ലാം അത് നിവർത്താൻ ശ്രമിക്കരുത് എന്നല്ലേ. ചില സ്ത്രീകളെ എങ്ങനെയാലും നിവർത്താൻ ശ്രമിക്കാൻ കഴിയൂല, അവരത് പൊട്ടിപ്പോവുക എന്നല്ലാതെ നിവരൂല. അപ്പം ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ ചില ഭർത്താക്കന്മാരുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളത് പറയുമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഇഷ്ടമുണ്ട്, പക്ഷെ അവളതിനനുസരിച്ച് നിന്നില്ല, അവരിങ്ങനെ തട്ടി മാറ്റും എന്ന് പറഞ്ഞിട്ട് പുറമേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് അവളിൽ തന്നെ പിന്നെ ഒന്ന് ഉണർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ മതി. എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് ഇതൊക്കെ, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്താണ് കുറേയൊക്കെ അതിൻ്റെയൊക്കെ പ്രത്യേകത കിടക്കുന്നത്. കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൂടെ ചെയ്യാത്തത് കൊണ്ടായിരിക്കും അവൾ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തുക, മനസ്സിലാക്കുക. അപ്പോൾ ഈ നല്ല നല്ല വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ലഭിക്കാൻ വേണ്ടി വീണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കട്ടോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും.